മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ആരംഭിച്ചു. ജില്ലയിൽ ഇപ്പോൾ 12 ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശേഖരിക്കുന്ന ഭക്ഷണം എത്തുന്നുണ്ട്. ഈ റിപ്പോർട്ടോടു കൂടി പ്രാദേശിക വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. നിലവിൽ ജില്ലയിൽ 11 ആശുപത്രികളിലായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഹൃദയപൂർവ്വം പൊതിച്ചോറെത്തുന്നത്. ജില്ലാ ഹോമിയോ ആശുപത്രിയിലും വിതരണം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്യാമപ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ 11 ആശുപത്രികളിലാണ്, മഞ്ചേരി മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ 3 ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലുമായി ഇപ്പോൾ നിലവിൽ 11 ഇടങ്ങളിൽ പൊതിച്ചോർ വിതരണം നൽകി വരുന്നുണ്ട്. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ രാവിലെ ചായയും സ്നാക്സും കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് 12 ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ഇന്നു മുതൽ പൊതിച്ചോർ വിതരണം ആരംഭിക്കുന്നത്. ആശുപത്രികളിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആശ്വാസമാണ് ഈ പൊതിച്ചോർ. ഇത് ഞങ്ങൾക്ക് ദൂരമുള്ള ആൾക്കാർക്ക്, ആളില്ലാത്ത ആൾക്കാർക്ക് ഒരു ആശ്രയ ഭക്ഷണം. അത് അതിന് ഞങ്ങൾക്ക് നന്മ തന്നെ പറയാം. എല്ലാം കൊണ്ട് ഞങ്ങളിപ്പോൾ പോയി അനുഭവിച്ചതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇതിന് നന്മയാണുള്ളത്. ഡിവൈഎഫ്ഐ മലപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോമിയോ ആശുപത്രിയിൽ പൊതിച്ചോറെത്തുക. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പദ്ധതി 3 വർഷത്തിലേക്ക് കടക്കുന്നതോടനുബന്ധിച്ചാണ് ഹോമിയോ ആശുപത്രിയിലും നടപ്പാക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ്, സി കെ വിബീഷ്, ഹരികൃഷ്ണപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്.